മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ സൗന്ദര്യം മലയാളികൾക്കിടയിൽ എന്നും വലിയ ചർച്ചാ വിഷയമാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യവും കൂടി വരുന്ന അത്ഭുത പ്രതിഭാസമായാണ് ആരാധകർ മമ്മൂട്ടിയെ വിശേഷിപ്പിക്കാറുള്ളത് എഴുപത്തിയൊന്നാം വയസ്സിലും മലയാളത്തിന്റെ ഫാഷൻ ഐക്യനാണ് താരം സ്റ്റൈലിന്റെ കാര്യത്തിൽ യുവനടന്മാരെ പോലും വെല്ലുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കാറുണ്ട് ഈ സൗന്ദര്യ രഹസ്യം എന്താണെന്ന ചോദ്യം കാലാകാലങ്ങളായി മെഗാസ്റ്റാറിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ മുടിയെക്കുറിച്ച് മമ്മൂട്ടി പറഞ്ഞൊരു രഹസ്യമാണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടുന്നത് തന്റെ മുടിയൊക്കെ നരച്ചതാണെന്നും ഡൈ ചെയ്തിരിക്കുകയാണെന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ എന്ന അവാർഡ് ഷോയിലായിരുന്നു മമ്മൂട്ടിയുടെ തമാശ കലർന്ന വെളിപ്പെടുത്തൽ നടൻ വിജയരാഘവന് അവാർഡ് സമ്മാനിക്കുന്നതിനിടയിലായിരുന്നു മമ്മൂട്ടിയുടെ തമാശ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള അവാർഡ് വിജയരാഘവൻ നേടിയിരുന്നു അവാർഡ് സമ്മാനിക്കവേ പൂക്കാലത്തിൽ മൊട്ടയടിച്ച വിജയരാഘവൻ ഇപ്പോൾ വന്നത് നരച്ച മുടിയായിട്ടാണെന്ന് മമ്മൂട്ടി ചൂണ്ടിക്കാട്ടി മൊട്ടയടിച്ച് കുറെ പണം നേടി ഇനി നരച്ച മുടി മുടികൊണ്ടും വിജയരാഘവൻ പണം സ്വന്തമാക്കുമെന്നും മമ്മൂട്ടി പറഞ്ഞു ഇല്ല ഡൈ ചെയ്യാൻ പോവുകയാണ് താൻ അല്ലെങ്കിൽ വൃദ്ധവേഷങ്ങളെ ലഭിക്കൂ എന്നായിരുന്നു വിജയരാഘവന്റെ മറുപടി അപ്പോഴാണ് എൻ്റെയൊക്കെ മുടി ഡൈ ഡടിച്ചതാണെന്നും മമ്മൂട്ടി പറഞ്ഞത് രഹസ്യങ്ങൾ എല്ലാവരും എന്നും തമാശയോടെ താരം പറഞ്ഞു വേദിയിലുണ്ടായിരുന്ന മറ്റു നടീനടന്മാരും മമ്മൂട്ടി പറയുന്നത് കേട്ട് ചിരിക്കുന്നത് കാണാമായിരുന്നു ചെറുപ്രായത്തിൽ വൃദ്ധകഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ വിജയരാഘവൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും മമ്മൂട്ടി അഭിനന്ദിച്ചു നെടുമുടി വേണു ഒക്കെ അങ്ങനെ മുൻപ് ചെയ്തിട്ടുണ്ട് വിജയരാഘവനാണ് ഇത്രയും പ്രായമായി അഭിനയിക്കുന്നത് തനിക്ക് അടുത്ത സൗഹൃദവും ഉണ്ട് വിജയരാഘവനുമായി വിജയരാഘവൻ എന്റെ മകനായും അഭിനയിച്ചിട്ടുണ്ട് ഡാനി എന്ന ചിത്രത്തിൽ അത്തരമൊരു കഥാപാത്രമായിരുന്നുവെന്ന് മമ്മൂട്ടി വ്യക്തമാക്കി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായിരുന്നു ആ ചിത്രത്തിൽ എന്ന് വിജയരാഘവൻ ഓർമ്മിക്കുകയും ചെയ്തു ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡാനി ഡാനി എന്ന ടൈറ്റിൽ വേഷത്തിലായിരുന്നു മമ്മൂട്ടി റോബർട്ട് എന്ന കഥാപാത്രമായാണ് വിജയരാഘവൻ എത്തിയത് ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു അതേസമയം ഗണേഷ് രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് പൂക്കാലം ഇട്ടൂപ്പ് എന്ന കേന്ദ്ര കഥാപാത്രമായിട്ടായിരുന്നു ചിത്രത്തിൽ വിജയരാഘവൻ വേഷമിട്ടത് നൂറു വയസ്സുള്ള കഥാപാത്രമായിരുന്നു അത് മികച്ച പ്രകടനമായിരുന്നു ചിത്രത്തിൽ വിജയരാഘവൻ കാഴ്ചവെച്ചത് ഇതേ ഷോയിൽ ഹരികൃഷ്ണൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ താടി വളർത്തുന്നതിനെ സംബന്ധിച്ച് മമ്മൂട്ടി പറഞ്ഞ കമന്റും ഏറെ ശ്രദ്ധ നേടിയിരുന്നു രണ്ടുപേർക്കും തുല്യ സ്പേസ് ഉള്ളൊരു ചിത്രമായിരുന്നു ഹരികൃഷ്ണൻസ് ഹരിയായി ഞാനും കൃഷ്ണനായി മോഹൻലാലും ആയിരുന്നു രണ്ടു പേരാണെങ്കിലും അവർ ഒന്നായിരുന്നു അങ്ങനെയായിരുന്നു ആ ചിത്രത്തിലുണ്ടായിരുന്നത് മീരയെ രണ്ടുപേർക്കും കിട്ടി എന്നാൽ രണ്ടുപേർക്കും പേർക്കും കിട്ടിയില്ല അങ്ങനെയായിരുന്നു അവതരിപ്പിച്ചത് അതുകൊണ്ട് മീരയെ തേടി നിരാശാകാമുകന്മാരായി തങ്ങൾ താടി വെച്ച് നടക്കുകയാണ് എന്നായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ കാതൽ കോർ കണ്ണൂർ സ്ക്വാഡ് ബസൂക്ക തുടങ്ങിയ സിനിമകളാണ് മമ്മൂട്ടിയുടേതായി അണിയറയിലുള്ളത് ഭൂതകാലം സംവിധായകൻ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗം എന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചിത്രത്തിൽ നെഗറ്റീവ് വേഷത്തിലാണ് മമ്മൂട്ടി എന്നാണ് വിവരം